എനർജി വേണം. നമസ്കാരം. കാലത്ത് മഴ വരുമോ മഴ വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല വെയിലുമായില്ലേ, കുറെ പേര് ഉള്ളിലേക്കൊക്കെ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും വേണൂസിന്റെ ഒരു ഇനോഗ്രേഷൻ ആയിട്ട് നമ്മുടെ 19-ാമത്തെ ഷോറൂം ഡേ ഇനോഗ്രേഷൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം ഒരു വലിയ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. അറ്റ് ദ സെയിം ടൈം ആ തൃശ്ശൂർക്കാരുടെ ആ ഒരു പവർ ഉണ്ടല്ലോ അല്ലേ, അത് ആ ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിരിക്കുക. ആക്ച്വലി വേണൂസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ചേട്ടൻ അറിയണ്ടായിരിക്കില്ല, എനിക്കൊരു വലിയ കഥ പറയാനുണ്ട്. ആ ഒരു കഥ ഇവിടെ തീരുമെന്നുള്ളത് എനിക്കറിയില്ല. സ്റ്റാർ മാജിക്കിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും എൻ്റെ ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കഥകളൊക്കെ അവിടെ തലാട്ടി തുടങ്ങി. പക്ഷേ സത്യമായിട്ടും എൻ്റെ 20-ാം വയസ്സിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ 100 രൂപയ്ക്കാണ് നമ്മുടെ തൃശ്ശൂരിലെ ലോക്കൽ ചാനലിൽ പാട്ട് പാടി ചോദ്യം ചോദിക്കാതായിരുന്നു എൻ്റെ പരിപാടി ലൈവ് ഷോ ചെയ്യുക. ഞായറാഴ്ചകളിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 100 രൂപ എനിക്ക് കിട്ടും. അതിങ്ങനെ സ്വരുക്കൂട്ടി 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 വെച്ചിട്ട് എൻ്റെ 20-ാം വയസ്സിൽ ഞാൻ ഡയറക്റ്റ് ന്യൂ ഇയറും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് പോയത് എവിടെയാണ് ചേട്ടൻ അറിയോ? അന്ന് കുഞ്ഞുകുട്ടിയായിരുന്നു, ഇത്ര ഹൈറ്റും ഇത്ര വെയിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഏറ്റവും ആദ്യമായിട്ട് ബ്രാൻഡ് ഞാൻ പറയില്ല, ആ ഒരു മൊബൈൽ ഫോൺ എടുത്ത ഞാനായിരുന്നു ചേട്ടൻ. അതായത് കാലത്തോട് വേണൂസിലേക്ക് ഞാൻ ഈ 100 രൂപ കിട്ടുന്നത് ഇങ്ങനെ കൂട്ടി 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 വെച്ച്. അന്ന് വേണൂസ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കി, എനിക്ക് എന്നാ ഒരു മൊബൈൽ വാങ്ങാൻ പറ്റുക. അങ്ങനെ ഒരുപാട് ആറ്റുനോറ്റ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മൊബൈല് ഞാൻ സ്വന്തമാക്കണേ കാലത്തോട് വേണൂസ് എന്നാണ്. സോ വേണൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഇനോഗ്രേഷൻ കോൾ വന്നതാ ഇപ്പോഴും എനിക്ക് കുളിർ വരുന്നുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ദൂരമുണ്ടല്ലോ. എപ്പോഴും ഞാൻ ആഗ്രഹിച്ച മൊബൈൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുക, അങ്ങനെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ആ ബില്ല് അങ്ങോട്ട് കൊടുത്ത് ആ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒരു ഓറഞ്ച് കളറാണ്, കളറിനൊട്ടും ഏകദേശം അതുപോലെയായിരുന്നു എൻ്റെ ഫോൺ, ഓറഞ്ച് കളറായിരുന്നു. സോ ഒരുപാട് സന്തോഷം. അങ്ങനെ ആദ്യമായിട്ട് സ്വന്തമാക്കിയ ആ ഫോണിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പിന്നെ നമ്മൾ ഒരു ഗസ്റ്റായിട്ട് വരിക, അതും തൃശ്ശൂർക്കാർ അവർ സ്നേഹം കാണിക്കുക, ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എപ്പോഴും നമ്മൾ വേണൂസും തന്നെയാണ് വാങ്ങാറ്. പക്ഷേ നമുക്കിങ്ങനെ ഡയറക്റ്റ് പോണേഴ്സ് അങ്ങനെയൊന്നും നമുക്കറിയില്ല, ഒരു കസ്റ്റമറിനെ പോലെയേ പോയിട്ടുള്ളൂ. പക്ഷേ ബെസ്റ്റ് സർവീസാണ് കേട്ടോ, നമ്മൾ എടുത്തു പറയണം, അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എന്നെ വന്നിരിക്കാം, ഞാൻ ആസ് എ കസ്റ്റമറാണ് ഞാൻ പറയണേ, ഒരു ഗസ്റ്റായിട്ടല്ല ഞാൻ പറയണത്. സോ ഒരുപാട് സന്തോഷം. വേണൂസിൻ്റെ 19-ാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അതിന് 20, 30, 40, 50 അങ്ങനെ 100, 1000 ഷോറൂമുകൾ പിന്നെടുത്ത് ഇത്രയും കോമ്പറ്റീറ്റീവ് വേൾഡിൽ അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ ഒരു നാട്ടിൽ ലൈക്ക് ഇത്രയും 33 വർഷമായിട്ട് സേവന പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ ആ ഒരു കസ്റ്റമർ സർവീസും ആ ഒരു ക്വാളിറ്റിയും എന്താണെന്നുള്ളത്. സോ ഇനി നമ്മുടെ വേണു സംഘമാലിക്ക് സ്വന്തമാവാൻ പോവാണ്. എന്തായാലും എല്ലാവരും നല്ല സഹകരണയാണെന്ന് മനസ്സിലായി. അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ ഹൈ കണ്ടോ, അവരുടെ സ്നേഹം തന്നെ കണ്ടോ. അപ്പം ഇവിടെ വന്നിട്ട് എല്ലാവരും തലയിൽ തോർത്തും കൊണ്ടിട്ട് നിൽക്കുന്നുണ്ട്, ടവലിട്ട് നിൽക്കുന്നുണ്ട്, കൊട പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് വേണൂസിനോട് നമ്മളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടാണെന്ന് അറിയാം. ഒരുപാട് സന്തോഷം വന്നതിൽ. സ്റ്റാർ മാജിക്കൊക്കെ കാണാറുണ്ടോ എല്ലാവരും? ഇഷ്ടമാണോ? ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം, ആ ഒരു സപ്പോർട്ട് ഇനിയും വേണം നിങ്ങളുടെ ചിഹ്നമായിട്ട്. ലക്ഷ്മി നക്ഷത്രമായിട്ട് വേണ്ട, ചിഹ്നമായിട്ട് മതി കേട്ടോ, ഒപ്പം വേണൂസിനോടൊപ്പം. അപ്പം അടുത്ത ഷോറൂമിലും ഞാൻ ഉണ്ടാവും, ഇപ്പം നമ്മളൊരു ഫാമിലി ആയില്ലേ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ഒരുപാട് ഓഫേഴ്സാണ് നിങ്ങൾക്കായിട്ട് വേണൂസ് ഒരുക്കിയിട്ടുള്ളത്. സോ മാക്സിമം ഈ ഒരു ഓഫേഴ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് വേണൂസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആൻഡ് ഈവൻറ്റ് കണ്ടക്ട് ചെയ്ത മനോഹരിക്കും ഒരു വലിയ താങ്ക്സ് പറയാണ്, ഇത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എന്നെ ഇവിടെ എത്തിച്ചേര്. താങ്ക് യു സോ മച്ച്. Thank you all. Thank you.